പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് എൻഎസ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസിൻ്റെ സോഷ്യോളജി കോഡ് നമ്പർ 331 32-ാമത്തെ ചാപ്റ്റർ 32A ഓപ്ഷണൽ മൊഡ്യൂളാണ് വരുന്നത്. ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പ്രസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അവിടുന്ന് അങ്ങോട്ട് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിലും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലുകളിൽ മാറ്റമുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പ്രകാരം ഫസ്റ്റത്തെ 20 ക്വസ്റ്റ്യൻസ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് ഉണ്ടാവും, ബ്രാക്കറ്റ് നിർത്തിയത് ഉണ്ടാവും, ട്രൂ ഓർ ഫാൾസ് ഉണ്ടാവും, മാച്ച് ദ ഫോളോ ഉണ്ടാവും, വൺ വേർഡ് ആൻസർ ഉണ്ടാവും, അതിൽ തന്നെ ഓപ്ഷൻസും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യണം. ഓരോ ചാപ്റ്ററിൻ്റെ ഇടയിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് 32A എന്ന് പറയുമ്പോൾ ഈ ചാപ്റ്ററിൽ വരുന്ന 32-ാമത്തെ 32-1, 32-2, 32-3, 32-4 എന്ന് പറയുന്ന ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് നന്നായി റെഫർ ചെയ്യുക. അതിൻ്റെ ആൻസറും നമ്മൾ അതിൽ തന്നെ ഉണ്ട്. അതിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കാൻ മലയാളത്തിൽ പറയുന്നത്. ഫസ്റ്റ് 4 ട്രൂ ഓർ ഫാൾസും 6 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഒന്നാമത്തെ ധർമ്മശാസ്ത്ര പ്രിസ്ക്രൈബ്ഡ് കോഡ് ഓഫ് കണ്ടക്ട് ആണ്. കോഡ് ഓഫ് കണ്ടക്ട് ധർമ്മശാസ്ത്രം പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളതാണ്. ട്രൂ ആണ്. അടുത്തത് വുമൺ ഡസ് നോട്ട് ഡിസർവ് ദി ഫ്രീഡം അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. യജ്ഞവൽക്യ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് വുമൺ ഡസ് നോട്ട്, സ്ത്രീകൾക്ക് ഇതില്ല സ്വാതന്ത്ര്യമില്ല അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഹെർ ലൈഫിൽ ലൈഫിൽ. അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളതാണ്. അത് ഫാൾസ് ആണ്. മൂന്ന്, ബുദ്ധിസം ഡിഡ് നോട്ട് പെർമിറ്റ് വുമൺ ടു പാർട്ടിസിപ്പേറ്റ് റിലീജിയസ് ഡിസ്കഷൻ. ബുദ്ധിസം ഒരിക്കലും പെർമിഷൻ നൽകുന്നില്ല സ്ത്രീകൾ അത് മതപരമായ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ട്രൂ ആണോ ഫാൾസ് ആണോ, അതും ഫാൾസ് ആണ്. നാലാമത് ഡ്യൂറിംഗ് ദി ലേറ്റ് വേദിക പീരിയഡ് വുമൺ സ്റ്റാറ്റസ് സ്ത്രീകൾ ലേറ്റ് വേദിക പീരിയഡ് കാലഘട്ടത്തിൽ വുമൻസിൻ്റെ സ്റ്റാറ്റസ് തകർന്നു എന്നുള്ളത് അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അത് ട്രൂ ആയിട്ടാണ് വരുന്നത്. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അത് ഹിന്ദു മാരേജ് ആക്ട് ഓഫ് ഡേ ക്രിയേറ്റഡ് പ്രൊവിഷൻ ഓഫ് ഡൈവോഴ്സ് ആണ്. ഹിന്ദു മാരേജ് ആക്ട് ഓഫ് ഡേ 1955 ക്രിയേറ്റ് ചെയ്തത് പ്രൊവിഷൻസ് ഓഫ് ഡൈവോഴ്സ്. ഞാൻ ഡേ ഇസ് ദ സെക്സ് റേഷ്യോ ഇന്ത്യ പെർ 2001 സെൻസസിൽ ഇന്ത്യയുടെ സെക്സ് റേഷ്യോ 1933 എന്ന്. മൂന്നാമത് ഫീമെയിൽ ലിറ്ററസി റേറ്റ് അക്കോർഡിംഗ് ടു സെൻസസ് ഓഫ് 2. ഫീമെയിൽസ് സ്ത്രീകളുടെ സാക്ഷരത എത്ര എന്നുള്ളത് 2001 സെൻസസ് 54.1 ആണ്. ദ ഓൺലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വേർ ദർ ആർ മോർ വുമൺ ദാൻ മെൻ. ഏത് സ്റ്റേറ്റിലാണ് ഇന്ത്യയിൽ വുമൻസിനേക്കാൾ കൂടുതൽ മെന്ന് വരുന്നത്? ഏത് സ്റ്റേറ്റിലാണ്? ആൻസർ കേരളത്തിലാണ്. ഡേ ഷിയറിനെഴുതി ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ് ദി സതി പ്രോ. ഏത് വർഷമാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് സതി നിയമം ഇതാക്കിയത്? 1829. അടുത്ത ഡേ സ്റ്റാർട്ട് ദി ഫസ്റ്റ് സ്കൂൾ ഫോർ ദളിത് ഗേൾസ്. ദളിത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിൽ ഫസ്റ്റ് സ്കൂൾ സ്ഥാപിച്ചതാണ്. അതിൻ്റെ ആൻസർ ജ്യോതിബ ഫൂലെ എന്ന് പറയുന്ന വ്യക്തിയാണ് സ്ഥാപിച്ചത്. ഇനി ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രമാണ് എഴുതിയത്. ഇനി വരും വീഡിയോയിൽ നമ്മൾ വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC, Plus 2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും അഡ്മിഷൻ എടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഗൈഡുകൾ നൽകുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസം ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഫ്രീ ആയിട്ട് അസൈൻമെന്റ് പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. ഗൾഫിലുള്ള വിദ്യാർത്ഥികൾക്ക് ലീവിന് നാട്ടിന് വരുന്ന സമയത്ത് എക്സാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശ്രീനാരായണ ഇഗ്നോയ് പോലുള്ള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷനും നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ കൊടുക്കുന്ന. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പർ നമ്മളുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037111469. ഓക്കെ, താങ്ക് യു.